ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കുളിര് വരിക കേട്ടോ. കാരണം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ടീം ഇത് ആദ്യമായിട്ടാണ്. ശരിക്കും ഇവരെ തന്നെ പേരിട്ടിട്ടുള്ളത് ലിറ്റിൽ പീപ്പിൾസ് സ്പോർട്സ് ക്ലബ്. അപ്പം കേരളത്തിലുള്ള 14 ജില്ലകളിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാവരുടെയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. എല്ലാവരുടെ പേര് ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയോ. എന്റെ പേര് അനീഷ്, ആലപ്പുഴ ജില്ലയാണ്, ഇപ്പോൾ നൂർനാടാണ് താമസം. എന്റെ പേര് മഹേഷ്, ചേർത്തലയാണ്. ചേർത്തലയാണ്. എന്റെ പേര് സനല്, ഞാൻ ഇടുക്കി ജില്ലയില് രാജക്കാട് ചെമ്മണ്ണാർ എന്ന് പറയുന്ന സ്ഥലം. എന്റെ പേര് സേതു എന്നാണ്, ചന്ദ്രാപ്പിന്നാണ് താമസം. തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. എന്റെ പേര് അച്ചുകുട്ടൻ എന്നാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, പൂന്തറയാണ് എന്റെ സ്വദേശം. എന്റെ പേര് അമൽ. ഞങ്ങള് കുറച്ച് ഫ്രീക്കനാണ് കേട്ടോ അമല്. കമ്മലൊക്കെ ഉണ്ട്. ഞാൻ കോഴിക്കോടാണ് സ്ഥലം, ഇപ്പോ PSC പഠിച്ചോണ്ട്. PSC പഠിച്ചോണ്ടിരിക്കാണ്. എന്റെ പേര് യാസർ, ഞാൻ മലപ്പുറത്ത് നിന്നാണ്. അച്ചോ. എന്റെ പേര് മുഹമ്മദ് ഷെഫീഖ്. ഞാൻ വരുന്നത് മലപ്പുറത്ത് നിന്ന്. മലപ്പുറത്ത് നിന്ന്. ഓക്കെ. പിന്നെ ഞാൻ പാരാ സ്വിമ്മിങ്ങില് കേരളത്തിന് വേണ്ടി മൂന്നാം സ്ഥാനം നേടി. ഇപ്പോ ഇന്റർനാഷണലില് പോവാൻ നിക്കാണ്. UK 2013 അമേരിക്കയിൽ ചേർന്ന പൊക്കം കുറഞ്ഞ ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഞങ്ങളൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ കേരള ടീം ക്യാപ്റ്റനാണ്. പക്ഷെ അതിനേക്കാൾ പേര് ഇപ്പോ ഞങ്ങളൊരു സ്പോർട്സ് ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫുട്ബോൾ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് 2024 ജർമ്മനിയിലുള്ള ഡോർഫ് ഒളിമ്പിക്സ് ആണ്. അതിൽ ഞങ്ങളെ ഫുട്ബോൾ ടീം, ഇന്ത്യൻ ടീം പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ വേൾഡ് കപ്പുണ്ട്, അർജന്റീനയിലാണ്, അതിലും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും സന്തോഷം, സ്വാഗതം. പേരെന്താ? സാഹത്ത് കണ്ണൂര്. സാഹത്ത് കണ്ണൂര്, കണ്ണൂർ നിന്നാ വരണേ അല്ലേ. ഓക്കെ സാഹത്ത്, സ്വാഗതം. എന്റെ പേര് ഷംസുദ്ദീൻ. ഷംസുദ്ദീൻ. ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്. ഓ ഗ്രേറ്റ്. പഞ്ചായത്ത് വകുപ്പിലെ ജോലി ചെയ്യുന്നു. വെരി ഗുഡ്. ഓക്കെ. പേര് ധനീഷ്. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരികയാണ് ധനീഷ്. ഓക്കെ. എന്റെ പേര് സുനിൽ, കട്ടപ്പന ഇടുക്കിയാണ് സ്ഥലം. എന്റെ പേര് നിഖില്, സ്ഥലം പത്തനംതിട്ട കോന്നിയിലാണ്. ഞാൻ അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നു, രാജീവ് രാജധാനി ലോ ചേമ്പർ. ഞാനൊരു ബോഡി ബിൽഡറാണ്. ഈ തവണ നടത്തിയ 2023 ബോഡി ബിൽഡിംഗ് മത്സരത്തിൽ മിസ്റ്റർ കേരളയായി. അതിലുപരി ഞാനൊരു ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്, 2 തവണ സ്റ്റേറ്റ് അവാർഡ് നേടി. എല്ലാത്തിനും ഉപരി എനിക്ക് വലുത് എൻ്റെ ലിറ്റിൽ പീപ്പിൾ ഓഫ് കേരള സ്പോർട്സ് ആണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എത്രയെത്തും എത്താവോ അത്രയൊക്കെ ഞങ്ങൾ എത്തും. എൻ്റെ പേര് ആകാശ് അസ്മാധവൻ, ഞാൻ ഇൻ്റർനാഷണൽ സ്പോർട്സ് അത്ലറ്റാണ്. 2013 and 2017 നടന്ന ഞങ്ങളുടെ ഉയരക്കുറവുള്ളവരുടെ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി വെള്ളിയും വെങ്കലവും ഷോർട്ട് പുട്ടിലും ഡിസ്കസ് ത്രോയും നേടി. പിന്നെ 2022 ഇന്റർനാഷണൽ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഉഗാണ്ടയിൽ വെച്ച് നടന്നതിൽ ഡബിൾസിൽ ഞാൻ ഗോൾഡ് മെഡൽ അടിച്ചു. ഇപ്പോൾ വേൾഡ് റാങ്കിങ്ങിൽ ഞങ്ങൾ 8th place. എൻ്റെ പേര് റോബിൻ, കോട്ടയം ജില്ലയിൽ അതിരമ്പുഴ താമസിക്കുന്നു. ഞാനൊരു ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരനാണ്. സ്വാഗതം ചേട്ടാ. ചേട്ടാ. എൻ്റെ പേര് പ്രദീപ്, പത്തനംതിട്ടയാണ് സ്വദേശം. ഈ ലിറ്റിൽ പീപ്പിൾസ് എന്ന പേരിൽ മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവരുടെ ആ ഒരു പവർ എന്താ, ടാലന്റ് എന്താന്നുള്ളത് ഇവർ ഓരോരുത്തരെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മനസ്സിലായില്ലേ, ചില്ലറക്കാരല്ല. ലിറ്റിൽ പീപ്പിൾസിന് വേണ്ടി ഒരു വലിയ കൈഡി. ഫുട്ബോളിൽ മാത്രമല്ല, അതായത് അത്ലറ്റ്സ് മാത്രമല്ല, അവർ കോമഡിയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ ലൈക് പ്രൊഫഷൻ്റെ കാര്യത്തിലാണെങ്കിലും ബോഡി ബിൽഡിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇവരുടേതായിട്ടുള്ള എല്ലാ മേഖലയിലും, സാധാരണക്കാർ ഏതൊക്കെ മേഖലയിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടോ അവരുടെയൊക്കെ ഒരു കയ്യൊപ്പ് പോലെ തന്നെ ഇവരും അവിടെയുണ്ട്. ഞങ്ങൾക്കൊരു വേർതിരിവില്ല, എല്ലാവരും ഒരുപോലെ. ടാലൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും, പവറിൻ്റെ കാര്യത്തിലാണെങ്കിലും, സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലേ. ഞാൻ പേഴ്സണലി ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോകുമ്പോൾ ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ടോ ജീവിതത്തില്? ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അകലെ കാണുന്ന ഒരു സ്വപ്നമാണ്. ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ഇതായിരുന്നു അന്നത്തെ കാലത്ത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും, എന്നെക്കാളും സീനിയേഴ്സ് ആണ് എല്ലാവരും കുറച്ച് പേര്, അപ്പൊ അവരൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇതൊരു എത്താപറ്റ ആയിട്ടുള്ള, ഞങ്ങൾക്ക് അതിനൊന്നും പറ്റില്ല. ഞങ്ങൾ വെറും ഒരു കലാകാരന്മാർ, അല്ലെങ്കിൽ ഫൺ പറയുന്ന, കോമഡി പറയുന്ന, ജോക്ക് കാണിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നിങ്ങൾ മാറ്റി മറിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ അല്ലേ. ഓക്കെ. അപ്പൊ ഏതായാലും ഇന്ന് ലിറ്റിൽ പീപ്പിൾസ് ടീം വേഴ്സസ് നമ്മുടെ സ്റ്റാർ മാജിക് ടീം മെമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ ഏതായാലും ഇന്ന് രണ്ട് ടീമും ഒരുമിച്ച് ഏറ്റുമുട്ടട്ടെ, അതല്ലേ അതിന്റെ ഒരു വാശി എന്ന് പറയണേ. അപ്പോ എന്തു പറയണോ സലീമേട്ടാ, ഇന്ന് ഇങ്ങനെ ആവട്ടെ, സ്റ്റാർ മാജിക് ടീം ഒരു ടീമും ലിറ്റിൽ പീപ്പിൾസ് ഒരു ടീമും ആവട്ടെ, ഒരു മത്സരം ആയാലോ. അപ്പോ
കാവിലെ പാട്ട് മത്സരം എന്ന് പറയുന്ന പോലെ സ്റ്റാർ മാജിക്കിൽ ഒരു നാടൻപാട്ട് മത്സരമായല്ലോ. എന്ത് പറയുന്നു, അടിപൊളിയല്ലേ? നല്ല തീരുമാനം. ഞങ്ങൾ എല്ലാത്തിലും ഉഷാറാണെന്ന്. എന്തൊരു പാട്ടിയും തുടങ്ങാം നമുക്ക്. റെഡി അല്ലേ? ഓക്കെ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട്, അങ്ങനെ കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. മുത്തുവിക്കണ പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. വേറെ കാര്യമാണ്. ഇന്ന് ബിനീഷ് ഭാഷൻ വേറെ കണ്ടപ്പോഴേ പുള്ളി ഇന്ന് ഞാൻ ഒരു പാട്ട് പാടിയേക്കാം എന്ന് കരുതിയിരുന്നതാ. അതും തൊലച്ച് അവരടിപൊളിയായിട്ട് പാട്ടും പാടി. ബിനീഷ് ഇന്നും പാടാൻ പറ്റില്ലോടാ. ഹലോ, പാട്ട് മാത്രല്ല ഇനി ഐറ്റംസും ഉണ്ട്. മിമിക്കിയും അധികം ചിരിക്കണ്ട. അപ്പൊ ആരാണ് ഇനി ലൈക്ക് ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാ? ലൂസിഫർ സിനിമയുണ്ട്, അതിനകത്ത് മോഹൻലാല് സൂപ്പർ ഹിറ്റ് ആയ ഒരു ഡയലോഗ് ഉണ്ട്, ഉപദേശം കൊള്ളാം ഓർമ്മ സാറേ. നമ്മുടെ ഉമ്മൻചാണ്ടി പറഞ്ഞാൽ എങ്ങനെയുണ്ട് നോക്കാം. ഉപദേശം കൊള്ളാം ഓർമ്മ സാറേ, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ഇതന്നെ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ സാറ്. ഉപദേശം കൊള്ളാം ഓർമ്മ സാറേ, പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. അടിപൊളി സൂപ്പർ. ചേട്ടൻ ഓൾറെഡി പാട്ട് പാടി, ചേട്ടൻ മിമിക്രി ചെയ്തു, രണ്ടും ഗംഭീരായിരുന്നു. ഇനി ആരാ ഒരു സ്റ്റാറിനെയും കൂടെ കാണിക്കും, എല്ലാരും ചൂണ്ടിക്കാണിക്കണു. ആരാ? സുനിൽ സുനിലാർ. ആ സുനിലേട്ടാ, ഇനി സുനിലേട്ടന്റെ ഒരു സ്റ്റാറിനെ കാണണം. കെ ടി എസ് പറഞ്ഞ സാറിന്റെ സൗണ്ട്. ശരി, ഓക്കെ. ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് ഇവൻ, ഈരൻ വീരേന്ദ്രൻ. അടിപൊളി നൈസ് സെലക്ഷൻ ചേട്ടാ. സലീം ഏട്ടാ എങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ പെർഫോമൻസ്? ഞാൻ അതിശയിച്ചിരിക്കുക. അതെ, എൻജോയ്മെന്റ് ആക്കിയെങ്കിലും ഞാൻ വിഷമിപ്പിക്കുകയാണെങ്കിൽ എന്നോടത്ത് തോന്നില്ല. എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ കാരണമായിട്ടുള്ള എന്റെ നാടകത്തിലെ ഒരു ഏറ്റവും വലിയ ഡയലോഗ് ഉണ്ട്, എൻട്രി സീനാണത്. എന്നൊന്ന് ധൈര്യമായിട്ട് പ്ലീസ്. ചിരിച്ചോ, ചിരിച്ചോ, എന്നെ നോക്കി കളിയാക്കി ചിരിച്ചോ. എന്റെ രൂപം കണ്ട് നിങ്ങൾ ആർത്തി ചിരിക്കുമല്ലേ? ആർത്തി ചിരിച്ചോ, പതിവരുമോളും മതിപരമാണോ ചിരിച്ചോ? അത് പൊരക്കി എന്നെ എന്നെ നോക്കി കല്ലെറിഞ്ഞോ. ഞാൻ ഞാൻ മനുഷ്യനല്ല, കുരങ്ങന, ഒരു കുരങ്ങ് മനുഷ്യൻ. എന്താ പറയാ, ശരിക്കും ജീവിക്കാൻ തോന്നി അല്ലേ? അത്രയും രസമായിരുന്നു. നേരത്തെ എടുത്ത മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറ്റി വെച്ചേക്കൂട്ടോ. അസലായിട്ട് ചെയ്തു. ഒരു ട്രൂ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന കണ്ണ് നിറഞ്ഞു വിത്തൗട്ട് ഗ്ലിസറിൻ. ഭയങ്കര രസമായിട്ടുള്ള പെർഫോമൻസസ് ആണ് ഇവരുടെ ഭാഗത്തു നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, സ്റ്റാർ മാജിക് ആണ്, സ്റ്റാർ മാജിക് ആർട്ടിസ്റ്റുകൾ ഇവിടെ എങ്ങും കാണാനില്ല. അപ്പോ എന്തായാലും ഇന്ന് നമ്മുടെ ലിറ്റിൽ പീപ്പിൾസ് ഇവര് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർ മാജിക്കിലെ സ്റ്റാർസ് ഇവരാണ് എന്ന് വേണം പറയാനായിട്ട്. വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു, ഇത് സ്റ്റാർ മാജിക്. ഇനി ഞങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ്?
വളരെ മനോഹരമായിരുന്നു. എന്താ അതിന് പറയാൻ, വാക്കുകളില്ല. എല്ലാവരും തികഞ്ഞ കലാകാരന്മാര്. പിന്നെ അവര് സ്പോർട്സില് അവരുടെ എയിം എന്നൊക്കെ പറഞ്ഞ വേൾഡ് ലെവലില്ല, ലോകകപ്പ്. അപ്പൊ ആ ലോകകപ്പ് നിങ്ങൾ കൊണ്ടുവരും, ഒരു നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നിരിക്കും. യാതൊരു സംശയമില്ല. ഞങ്ങളുടെ ആകെയുള്ള ഒരു സ്വപ്നം അത് തന്നെയാ സാറേ, ആ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഞാൻ ഒരു ഒരു കഥ പറഞ്ഞുതരാം, ഏതായാലും പെട്ടെന്ന് തരാൻ പറ്റിയ കഥ പറഞ്ഞുതരാം. ഒരു കാട് ഇങ്ങനെ കത്തയാ. കാട് കത്തുമ്പോ മൃഗങ്ങളൊക്കെ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പൊ ഒരു കുരുവി മാത്രം അത് തൊട്ടടുത്ത് അരുവി പോവും, ഇങ്ങോട്ട് വന്നുണ്ട്. കാടിന് തീ കത്തുന്ന ഭാഗത്തേക്ക് വരും, വീണ്ടും അരുവി പോവും, വീണ്ടും തീ കത്തുന്ന ഭാഗത്തേക്ക് വരും. അപ്പൊ ഇത് പുലി ഓട്ടത്തിൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ട്, ഈ കുരുവി എന്താണ് കാണിക്കണ. അപ്പൊ ചോദിക്കും എന്താണെന്ന്. അപ്പൊ കുരുവി പറയും, ഞാൻ ഈ എൻ്റെ കൂട് അതിലാണ്, തീയിലാണ് എൻ്റെ വീട്. അപ്പൊ അത് തീ അണക്കാൻ വേണ്ടിയിട്ട് ഞാൻ തടാകത്തിൽ നിന്ന് വെള്ളം കോരിയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ പുലിക്ക് സങ്കടമായി, ഈ കൊച്ചു കുരുവി വന്നിട്ട് വെള്ളം എന്ന് ഇത് കരുതി തീരും. അപ്പൊ ഇത് കണ്ട് മേഘങ്ങൾക്ക് സങ്കടം വന്നു. ഈ കുരുവി കിടന്ന് ഇങ്ങനെ വെള്ളം കോരാണ്ട് അത് മേഘം അത് മഴയായിട്ട് പെയ്ത് അവിടെ തീ അണച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കഷ്ടം, നമ്മൾ വർക്ക് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ ചെയ്തോളും, തന്നെ വന്ന് ചേർന്നോളും. മഴയായിട്ട് പെയ്യും, പല കാർമേഘങ്ങളും അവിടെ എടുക്കണ്ട്, അത് മഴയായിട്ട് പെയ്തിരിക്കും. നിങ്ങൾ നിങ്ങളെ വർക്ക് ചെയ്യാം. ഒരു കാര്യം ചോദിച്ചേ, ഇപ്പൊ ഈ പറഞ്ഞ കഥയിൽ കുരുവികളും ഞങ്ങളും പുലികൾ ഇവിടുത്തെ അന്തേവാസികളും ആണോ? അവർക്ക് മനസ്സിലായി മക്കളെ, നിങ്ങള് സ്പോർട്സ് താരങ്ങൾ മാത്രമല്ല, നിങ്ങൾ ജ്യോതിഷന്മാരാ. ടീം വേഴ്സസ് നമ്മുടെ ലിറ്റിൽ പീപ്പിൾസ്, ഇവരുമായിട്ട് ഉള്ള ഒരു ഗെയിമിലേക്കാണ് നമ്മൾ ഇനി പോവാൻ പോണേ. കളിച്ചല്ലോ ഗെയിം. ഞങ്ങൾ ഏത് ഗെയിം കളിച്ചാലും ഞങ്ങളുടെ ഈ ടീമിനെ ഈ നിലയിൽ എത്തിച്ച ഞങ്ങളുടെ ഒരു നട്ടലായ ഞങ്ങളുടെ ഒരു കോച്ച് ഉണ്ട്. അപ്പൊ ഈ കോച്ചിന്റെ ഈ സാരിത്യം കൂടെ ഞങ്ങൾ ഈ അവസരത്തിൽ ഇങ്ങോട്ട്. കോച്ചിന്റെ പേരെന്താണ്? റാഷിദ് എന്നാണ് പേര്. റാഷിദ്, എവിടെയാണ് വീട്? തലശ്ശേരി. തലശ്ശേരിയിലുള്ള ഈ ഒരു കോച്ചാണ് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാവരെയും ചേർത്ത് ഒരു ചെയിനാക്കി മാറ്റിയത്, ഇങ്ങനെ ഒരു ടീം ഫോം ചെയ്തത് അല്ലേ. ഇങ്ങനെ ഒരു ആശയം വരാനുള്ള ഒരു കാരണം, ഒരു സ്പാർക്ക് എന്തായിരുന്നു? ഞാനൊരു സ്പോർട്സ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ അവിടുത്തെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് പുതിയ പുതിയ സ്പോർട്സ് ആക്ടിവിറ്റീസ് കണ്ടെത്തുക അങ്ങനെയായിരുന്നു. അപ്പൊ എന്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യാൻ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ പെട്ടെന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തതാണ്, ഇങ്ങനൊരു കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടല്ലോ, നമുക്ക് എന്തുകൊണ്ട് ഇവരെ ഡെവലപ്പ് ചെയ്ത് വിടാന്നുള്ളത്. സ്പോർട്സ് ഫോർ ഓൾ എന്നാണ്, എല്ലാവർക്കും വേണം സ്പോർട്സ്. പക്ഷെ എല്ലാവർക്കും സ്പോർട്സ് കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങൾ ചെറുങ്ങനെ ഒന്ന് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തു. അങ്ങനെ എന്റെ ഒരു സ്റ്റുഡന്റിന്റെ കെയർ ഓഫിൽ എനിക്ക് ആകാശിന്റെ കോൺടാക്ട് നമ്പർ കിട്ടി. അങ്ങനെ ഫോം ചെയ്ത് താങ്ക് യു സോ മച്ച് കോച്ച്. ഇതിനൊക്കെയുള്ള ഒരു പുണ്യം പടച്ചോൻ എന്തായാലും തരും, കാരണം ചെറിയ കാര്യമല്ല താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ എപ്പിസോഡ് കഴിയുമ്പോ ഇവരുടെ ടീമിൽ അംഗസംഖ്യകൾ കൂടും. ഞങ്ങൾ ഇതുവരെ അങ്ങനെ പബ്ലിസിറ്റി കാര്യങ്ങളും ചെയ്തിട്ടില്ല, ട്രയൽസ് ഒക്കെ വിളിക്കാൻ നിൽക്കുന്നുണ്ട്. വെച്ചാല് ഓൾറെഡി നമുക്ക് അത്യാവശ്യം നല്ല അത്ലറ്റ്സ് ഉണ്ട് നമ്മളെ കയ്യിൽ. നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ഉള്ളത് 18 പേരാണ്. നമ്മൾ അടുത്ത വർഷം എന്നപ്പോഴത്തേക്ക് ഒരു 100 പേരാക്കിയിട്ട് ഇവരുതായിട്ടുള്ള ഒരു സ്പോർട്സ് ആക്ടിവിറ്റീസ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട്.